നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷുഹൈബ് വധക്കേസ് സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ. പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കേസിൽ യു എ പി എ നിലനിൽക്കില്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. ഷുഹൈബിന്റെ പിതാവ് സമർപ്പിച്ച ഹർജിയിൽ വിധി ബുധനാഴ്ച. ഇരിട്ടി എരുമത്തടത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് ചാവശ്ശേരി നടുവനാട് സ്വദേശികൾ. കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് അവിശ്വാസ പ്രമേയം ഉടൻ. മേയർ സ്ഥാനം പങ്കിടാൻ ധാരണ. ആദ്യ ടേമിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് പി കെ രാഗേഷ് തുടരും. ഇരിട്ടി മണിക്കടവിൽ ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കോളിത്തട്ട് സ്വദേശി. മൃതദേഹം കണ്ടെത്തിയത് 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ. കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ഔദ്യോഗിക പാനലിനെതിരെ ഒരു വിഭാഗം. രണ്ടുപേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. വാർത്തകളിലേക്ക് വിശദമായി. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസ് സിബിഐ അന്വേഷിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ബുധനാഴ്ച വിധി പറയും. ഷുഹൈബിന്റെ പിതാവാണ് ഹർജി സമർപ്പിച്ചത്. അതേസമയം സിബിഐ അന്വേഷണത്തിൽ സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചു. കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കേസിൽ യു എ പി എ നിലനിൽക്കില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫിൽ ധാരണയായെങ്കിലും മേയർ സ്ഥാനത്തെ ചൊല്ലി തർക്കം തുടരുന്നു. ആദ്യ ടേം മേയർ സ്ഥാനം വേണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചുനിന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് പി കെ രാഗേഷ് തുടരും. കെ സുധാകരൻ എം പിയും ലീഗ് നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധാരണയായത്. കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുഭരണം അവസാനിപ്പിക്കാനുള്ള ധാരണയിലാണ് ലീഗ് കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. അവിശ്വാസ പ്രമേയ നോട്ടീസ് അടുത്തയാഴ്ച നൽകും. മേയർക്കെതിരെ മാത്രം നോട്ടീസ് നൽകാനാണ് ധാരണ. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന രാഗേഷിന്റെ ആവശ്യം ലീഗും അംഗീകരിക്കുകയായിരുന്നു. കെ സുധാകരൻ എം പി, ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി, ലീഗ് നേതാക്കളായ വി കെ അബ്ദുൽ ഖാദർ മൗലവി, പി കുഞ്ഞുമുഹമ്മദ്, അബ്ദുൽ കരീം ചേലേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. രണ്ടിൽ ഒരു സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഈ ചർച്ചയിലും ഉറച്ചുനിന്നു. ഒടുവിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച സമവായത്തിൽ നേതൃത്വം എത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. മേയർ സ്ഥാനം പങ്കിടുകയെന്ന ധാരണയിലാണ് സംസ്ഥാന നേതൃത്വം എത്തിയത്. ആദ്യ ടേം ആർക്ക് എന്നതാണ് നിലവിലെ തർക്കം. ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാഗേഷിനായതിനാൽ മേയർ സ്ഥാനം ആദ്യം തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ലീഗിലെ സി സീനത്ത് മേയറാകാനാണ് സാധ്യത. 7 മാസത്തെ കാലാവധി നിശ്ചയിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കുക. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ഇരിട്ടി പായം മെരുമത്തടത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവശ്ശേരി നടുവനാട് സ്വദേശികളാണ് പിടിയിലായത്. ഈ മാസം 11-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിദ്യാർത്ഥിനിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടു യുവാക്കളെയാണ് ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവശ്ശേരി ജംഷീറ മൻസിലിൽ മുനവർ, നടുവനാട് കണ്ണിക്കരയിൽ മുഹമ്മദ് എന്നിവരെയാണ് ഇരിട്ടി എസ് ഐ ദിനേശൻ കൊതേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പായം വട്ടിയറയിലെ എരുമത്തടത്ത് വെച്ചാണ് കഴിഞ്ഞ 11 വൈകുന്നേരം 5 മണിയോടെ കാറിലെത്തിയ സംഘം 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എരുമത്തടത്തിലെ വീട്ടിലേക്ക് നടന്നു പോകവെ വാഗണർ കാറിലെത്തിയ സംഘം ഇവരോട് വഴി ചോദിക്കുകയും തുടർന്ന് മുന്നോട്ട് പോയ കാർ തിരിച്ചെത്തി 8-ാം ക്ലാസ്സുകാരിയെ കഴുത്തിൽ പിടിച്ച് മർദ്ദിക്കുകയും കാറിലേക്ക് വലിച്ചു കയറ്റുവാൻ ശ്രമിക്കുകയുമായിരുന്നു. കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് സംഘം ശ്രമം ഉപേക്ഷിച്ച് കാർ അതിവേഗം ഓടിച്ച് പോവുകയായിരുന്നു. രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമായിരുന്നു സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നത്. നിറമൊഴികെ കാറിന്റെ നമ്പറോ മറ്റു കാര്യങ്ങളോ കുട്ടികൾക്ക് അറിയാമായിരുന്നില്ല. ഇരിട്ടി എസ് ഐ ദിനേശൻ കൊതേരിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണമാണ് രണ്ടുപേരുടെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമാണ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നുള്ള അഭ്യൂഹങ്ങൾ നാട്ടിൽ പരക്കുന്നതിനിടെയാണ് ഇവരുടെ അറസ്റ്റ് നടന്നത്. പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസ് കാറിലെത്തിയവരെ പിന്തുടർന്ന് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി. കണ്ണൂർ നഗരത്തിലെ പെട്രോൾ പമ്പിൽ നിന്നും ഡീസൽ അടിച്ച വാഹനങ്ങൾ പെരുവഴിയിൽ. ടാങ്കിൽ ഡീസലിന് പകരം ഉണ്ടായിരുന്നത് പച്ചവെള്ളം. മുനീശ്വരൻ കോവിലിന് സമീപത്തെ
HP പമ്പിലാണ് ഡീസൽ ടാങ്കിൽ വെള്ളം കയറിയത്. തിങ്കളാഴ്ച രാത്രി കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപത്തെ HP പെട്രോൾ പമ്പിൽ ഡീസൽ നിറക്കാൻ എത്തിയവർക്ക് കിട്ടിയത് പച്ചവെള്ളം. നിരവധി ബസ്സുകളും ഓട്ടോയും ഡീസൽ നിറച്ച് ഇവിടെ നിന്നും പോയ ഉടൻ പെരുവഴിയിലായി. തുടർന്ന് മെക്കാനിക് എത്തി പരിശോധിച്ചപ്പോൾ ഡീസൽ ടാങ്കിൽ കണ്ടത് വെള്ളം. ക്ഷുഭിതരായ ബസ് ഓട്ടോ തൊഴിലാളികൾ പമ്പിലെത്തി ബഹളം വെച്ചു. കുപ്പിയിൽ ഡീസൽ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയതും പച്ചവെള്ളം. ഡീസൽ ടാങ്കിൽ പച്ചവെള്ളം നിറഞ്ഞതോടെ പല വണ്ടികളുടെയും എഞ്ചിനും തകരാറായി. ഇന്നത്തെ ട്രിപ്പ് ഉൾപ്പെടെ ബസ്സുകൾക്ക് നഷ്ടമായെന്ന് ജീവനക്കാരും പറഞ്ഞു. പിന്നെ രാത്രിയാണ് ഞാൻ എണ്ണടിച്ചത്. അപ്പൊ എണ്ണടിച്ചിട്ട് ഇപ്പം എന്നാ വണ്ടി ഓടാണ്ടല്ലായി. പിന്നെ വെള്ളം മൊത്തത്തിൽ ഇതായിട്ടുള്ളത്. രാത്രി വന്നടിക്കുന്നത്, ഈ രാത്രി അടിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇവിടുന്ന് അടിച്ചിട്ട് പഴയ സ്റ്റാൻഡ് എത്തുമ്പോഴേക്ക് വണ്ടി ഓഫായി. ഡീസൽ ശേഖരിക്കുന്ന ടാങ്കിലേക്ക് മഴയിൽ വെള്ളം കയറിയതാണ് പ്രശ്നത്തിന് ഇടയാക്കിയതെന്നാണ് പമ്പ് ജീവനക്കാരുടെ വിശദീകരണം. പ്രശ്നത്തിന് പരിഹാരം തേടി വാഹന ഉടമകൾ പോലീസ് സ്റ്റേഷനിലും എത്തി. ഫുൾ ടാങ്ക് ഡീസലും വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണിയും ചെയ്തു കൊടുക്കാമെന്ന് പമ്പുടമ പോലീസിന് ഉറപ്പ് നൽകി. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാൻ പമ്പുടമ തയ്യാറായില്ലെന്നും വാഹന ഉടമകൾ പരാതിപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഇന്ന് ആറ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ അന്നേരം പറഞ്ഞ് ഇന്നലെ അടിച്ച എണ്ണ മാത്രം നമ്മൾ അടിച്ചു തരാം, അതേ ചെയ്തു തരാൻ പറ്റുന്ന പറയുന്നു. സംഭവത്തെക്കുറിച്ച് പെട്രോളിയം കമ്പനിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ഇരിട്ടി മണിക്കടവിൽ ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കോളിത്തട്ട് സ്വദേശി ലതീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 3 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചപ്പാത്ത് പാലം കടക്കുമ്പോഴായിരുന്നു ജീപ്പ് ഒഴുക്കിൽപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്കടവിലെ ഇലക്ട്രിക് തൊഴിലാളികളായ 4 പേർ സഞ്ചരിച്ച ജീപ്പ് മണിക്കടവ് മാട്ടറ ചപ്പാത്ത് പാലത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുന്നത്. അപകടത്തിൽ 3 പേർ രക്ഷപ്പെട്ടെങ്കിലും ലതീഷ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ജീപ്പ് തിങ്കളാഴ്ച രാവിലെ കണ്ടെത്തിയെങ്കിലും ലതീഷിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പുഴയിൽ 15 കിലോമീറ്ററിലധികം ദൂരം പല ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ് തിങ്കളാഴ്ച വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉളിക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്വപ്നയാണ് ഭാര്യ. ഏഞ്ചൽ, എമിലിൻ, എഡ്വിൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി. ദുരന്ത മുഖത്തുനിന്ന് കരകയറാതെ മണിക്കടവ് നിവാസികൾ. ശക്തമായ മഴയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്ന പ്രദേശത്തെ 3 പാലങ്ങളിലൂടെ കടന്നുപോകുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ്. പാലങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം ഇനിയെങ്കിലും അധികൃതർ നടപ്പാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം അപകടം നടന്ന മണിക്കടവ് മാട്ടറ ചപ്പാത്ത് പാലം. ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്ന പാലത്തിന് മുകളിലൂടെ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിറയെ യാത്രക്കാരുമായി കടന്നുപോകുന്ന സ്വകാര്യ ബസ്. പ്രദേശവാസികൾക്ക് വീടുകളിലും സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും എത്തിച്ചേരണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതേ രീതിയിലാണ് വട്ടിയാംതോട്, വയത്തൂർ പാലങ്ങൾ. എല്ലാ പാലത്തിന് മുകളിലൂടെയും കാലവർഷത്തിൽ വെള്ളം കവിഞ്ഞൊഴുകും. മാത്രമല്ല, ഒറ്റ പാലത്തിനും കൈവരികൾ പോലുമില്ല. വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പോയി മടങ്ങി വീട്ടിലെത്തുന്നതുവരെ രക്ഷിതാക്കളുടെ മനസ്സിലെന്നും ഭീതി മാത്രം. ഇതിനൊരു മാറ്റം വരാൻ കഴിഞ്ഞ ദിവസത്തെ അപകടത്തിലൂടെയെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒത്തിരി കുട്ടികൾ കാലാങ്കി മാട്ടറ ഭാഗത്ത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡ് ഉണ്ടായിട്ട് പോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും മണിക്കടവ് കടക്കാൻ പറ്റാത്ത അവസ്ഥ. കമ്പിപ്പാലം വഴിയാണ് ഞങ്ങൾ കടത്തി അവരെ ആനപ്പാറ ഭാഗത്തേക്ക് കൊണ്ടുപോയി. 2 പാലം മൂടി കിടക്കുമായിരുന്നു. മണിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ, ദേവാലയം എന്നിവിടങ്ങളിലേക്ക് 100 കണക്കിന് യാത്രക്കാരാണ് ദിവസേന ഈ പാലത്തെ ആശ്രയിക്കുന്നത്. മാത്രമല്ല, വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ വനത്തിൽ മഴ പെയ്താൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുന്നതും ദുരന്തങ്ങൾ തലനാരിഴേക്ക് ഒഴിവാകുന്നതും പതിവാണ്. വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ മറുകരയിലെത്താനായി താൽക്കാലികമായി നിർമ്മിച്ച പാലങ്ങളാണ് എല്ലാം. കാലാനുസൃതമായി മലയോര മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടികൾ ഇനിയും ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ ഇരിട്ടി. ജീപ്പ് അപകടം നടന്ന മണിക്കടവ് മാട്ടറ ചപ്പാത്ത് പാലത്തിന് പകരം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണാനുമതി വേഗത്തിലാക്കുമെന്ന് സ്ഥലം MLA KC ജോസഫ്. സമാന രീതിയിലുള്ള വട്ടിയാംതോട് പാലം പുനർനിർമ്മിക്കാനുള്ള നടപടിയും വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണിക്കടവിലെ അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC ജോസഫ്. മണിക്കടവ് വട്ടിയാംതോട് പാലം നാട്ടുകാരെ പണം പിടിച്ചെടുത്തുണ്ടാക്കിയ പാലമാണ് ഈ പാലം. ആ പാലം ഇപ്പോൾ
ഈ കഴിഞ്ഞ വെള്ളത്തിനെല്ലാം പാലം പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടെ അടിയന്തരമായിട്ട് പാലം നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണം. PWD അക്കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപകടമുണ്ടായ ആ മണിക്കടവ് ആ കടവിൽ നിലവിലുള്ള ഈ വാഹനം കയറി മറിഞ്ഞുപോയ ആ ചപ്പാത്തിൻ്റെ മുകളിലായിട്ട് റെഗുലേറ്റർ കമ്പനിൻ്റെ പ്രപ്പോസൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ആ റെഗുലേറ്റർ കമ്പനിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫയൽ CEക്ക് അയച്ചിരിക്കുകയാണ്. ഡിസൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ തയ്യാറായി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ആയി കഴിഞ്ഞാൽ അത് ബജറ്റിൽപ്പെടുത്തി അവിടെയും റെഗുലേറ്റർ കമ്പനിയാണ്. അപ്പം വെള്ളം തടഞ്ഞു നിർത്താനും സാധിക്കും. പാലത്തിന് പ്രപ്പോസൽ നടക്കും. ആ പ്രപ്പോസൽ രണ്ടും പരിഗണനകളുണ്ട്. രണ്ടും ഈ അപകടങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ആവശ്യകതയാണ്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഗൗരവമായ തളിപ്പറമ്പ് ബക്കളത്ത് മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിയോട്ടെ വേലിക്കാത്ത് പ്രേമരാജനെയാണ് വീടിന് സമീപത്തെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്തായിരുന്ന പ്രേമരാജൻ ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. തളിപ്പറമ്പ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുഖത്തെ ചോരപ്പാടുകളാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. തളിപ്പറമ്പ് എസ്ഐ സ്ഥലത്ത് പരിശോധന നടത്തി. കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ഔദ്യോഗിക പാനലിനെതിരെ ഒരു വിഭാഗം ഉറച്ചുനിന്നു. ഇതിൽ രണ്ടുപേരെ പാർട്ടി പുറത്താക്കി. കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതിയിലേക്ക് 28-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ഈ ബാങ്കിലുള്ളത്. വർഷങ്ങളായി ഭരണം നടത്തുന്നതും കോൺഗ്രസ് തന്നെ. ആദ്യമായാണ് ഇവിടെ വിമത ശബ്ദം ഉയരുന്നത്. എളയാവൂർ ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുത്തലത്ത് ഗംഗാധരൻ, ഷീബ ചെമ്മണിയൻ പുതിയപ്പറമ്പ് എന്നിവരാണ് വിമതരായി മത്സരരംഗത്തുള്ളത്. ഇരുവരെയും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. എന്നാൽ നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനം അംഗീകരിക്കില്ലെന്നും മത്സരരംഗത്തുള്ള ഗംഗാധരനും ഷീബക്കും പാർട്ടിയുടെ പിന്തുണ നൽകുമെന്നും എളയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി EP മധുസൂദനൻ പറഞ്ഞു. സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഡയറക്ടർമാരാക്കി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബാങ്കിൻ്റെ ഭരണം കൊണ്ടുപോകാനുള്ള ചെയർമാൻ്റെ ധാർഷ്ട്യത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധ നിലയിൽ ഞങ്ങളെ രണ്ട് സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നുണ്ട്. ഒന്നാം നമ്പറായി ബാലറ്റ് പേപ്പറുള്ള ഗംഗാധരനും 10 നമ്പറുകാരിയായ ഷീബയും പുതിയ പറമ്പ് മത്സരിക്കുന്നുണ്ട്. അത് ഞങ്ങളൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. അത് ഒരു ജനാധിപത്യ രൂപത്തിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അകത്ത് ബാങ്കിൻ്റെ ഭരണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണിത്. കെ പ്രമോദിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഭരണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. നിക്ഷാൻ ഓണക്കോടീശ്വരൻ രണ്ടാം സീസണിലെ ബമ്പർ സമ്മാനമായ ലക്ഷറി ഫ്ളാറ്റ് കോഴിക്കോട് മേരിക്കുന്ന് സ്വദേശിക്ക്. നറുക്കെടുപ്പ് DSC കമാൻഡന്റ് കേണൽ പുഷ്പേന്ദ്ര ജിഗ്വാൻ നിർവഹിച്ചു. നിക്ഷാൻ ഓണക്കോടീശ്വരൻ രണ്ടാം സീസണിലെ ബമ്പർ സമ്മാനമായ മലബാർ ഡെവലപ്പേഴ്സിന്റെ ലക്ഷറി ഫ്ളാറ്റ് കോഴിക്കോട് മേരിക്കുന്ന് സ്വദേശിയായ P സലീഷ് സ്വന്തമാക്കി. DSC കമാൻഡന്റ് കേണൽ പുഷ്പേന്ദ്ര ജിഗ്വാൻ നറുക്കെടുപ്പ് നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. I came to know Mr. Modi then only, in 2014-15. I had something, some personal things to be purchased. That's what the entire police force told, that sir, the best way or best place to purchase would be Nixon Electronics, because not only the quality is good, you will be getting it at a cheap price also. So, as an honest government servant, these two are the biggest guarantees which you can get. And after that, we actually have been associated, we means from part of department, we have been associated with Nixon quite a few times. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, ഇഹം ഡിജിറ്റൽ, ഇ പ്ലാനറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണക്കോടീശ്വരൻ സീസൺ 2 ഏർപ്പെടുത്തിയത്. നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാനേജിംഗ് പാർട്ണർ MM മൊയ്തു, ലഫ്റ്റനന്റ് കേണൽ കരംചന്ദ്, ലഫ്റ്റനന്റ് കേണൽ ഭാനുപ്രതാപ് സിംഗ്, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വിനോദ് നാരായണൻ, ഇ പ്ലാനറ്റ് MD P ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇഹം ഡിജിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിക്ഷാൻ അഹമ്മദ്, ഡയറക്ടർ ബർഫിക്ക്, ഇ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ഡയറക്ടർ അഷ്കർ, പള്ളൂർ ഡയറക്ടർ ഷമീം അഹമ്മദ്, കുറ്റ്യാടി ഡയറക്ടർ അനൂഫ് എന്നിവർ പങ്കെടുത്തു. ഈ ഓണക്കാലത്തും മറ്റെങ്ങുമില്ലാത്ത സമ്മാന പദ്ധതികളും വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്ന് നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാനേജിംഗ് പാർട്ണർ MM മൊയ്തു അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ശുഹൈബ് വധക്കേസ് CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ. പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കേസിൽ UAPA നിലനിൽക്കില്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. ശുഹൈബിന്റെ പിതാവ് സമർപ്പിച്ച ഹർജിയിൽ വിധി ബുധനാഴ്ച.
ഇരിട്ടി എരുമത്തടത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് ചാവശ്ശേരി നടുവനാട് സ്വദേശികൾ. കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് അവിശ്വാസ പ്രമേയം ഉടൻ. മേയർ സ്ഥാനം പങ്കിടാൻ ധാരണ. ആദ്യ ടേമിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് പി കെ രാഗേഷ് തുടരും. ഇരിട്ടി മണിക്കടവിൽ ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കോളിത്തട്ട് സ്വദേശി. മൃതദേഹം കണ്ടെത്തിയത് 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ. കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ഔദ്യോഗിക പാനലിനെതിരെ ഒരു വിഭാഗം. രണ്ടുപേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.